ഹലോ ഗൈസ്, വിക്കീസ് ഗ്രീനിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഫാമിലത്തെ പപ്പീസിന് അപ്ഡേറ്റ് തരാൻ വേണ്ടി വന്നതാണ്. ഒന്നുമില്ല, പപ്പീസ് ഏകദേശം കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം കാണിക്കാൻ വേണ്ടി വന്നതാണ്. കൂടുതൽ ലാഗ് ആക്കുന്നില്ല, കൂടുതൽ നിന്ന് കഥ പറയുന്നില്ല. ഞങ്ങൾ അമേരിക്കൻ പുള്ളി പപ്പീസിനെ ഞങ്ങളൊരു എത്ര ദിവസമായി മമ്മി പറയാം? 34 ദിവസം ഇന്ന് അല്ലേ, ഈസ്റ്ററിൻ്റെ തലേന്ന് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 34 ദിവസം പ്രായത്തിൽ നമ്മളെ പപ്പീസ് നമ്മൾ ആക്കി വെച്ചേക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഒരു പ്രത്യേക ഫുഡൊക്കെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ പ്രത്യേക ഫുഡ് പറയുന്ന സമയത്ത് കുറേ കൂട്ടും കാര്യങ്ങളല്ല, നമ്മൾ നല്ലൊരു പുതിയ ബ്രാൻഡ് ഫുഡാണ് നമ്മൾ ചൂസ് ചെയ്ത്. അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ, ഫുഡ് എന്ന് പറയുന്ന സാധനം ഇതാണ്. നമ്മളെ ഡ്രൈ ഫുഡ് കുതിർത്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പപ്പീസിന് ഇത് കൊടുക്കുന്നതും കാണിച്ചു തരാം, കൂട്ടത്തിൽ പപ്പീസിനെയും കാണിച്ചു തരാം. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വീഡിയോയിൽ നമ്മളെ സിയോണ കൺസീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിയോണക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെയും കാണിച്ചു തരാം. ജർമ്മ ഷെപ്പേർഡിൻ്റെ കുറച്ച് പപ്പീസ് കൊടുക്കാനുണ്ട്. ഓക്കെ, അതിനെയും കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പപ്പീസിന് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം എത്ര നേരം കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇത്? നമ്മൾ രണ്ടു നേരേ കൊടുക്കുന്നുള്ളൂ, അവർക്ക് മദർ മിൽക്ക് ഉള്ള കാരണം രണ്ടു നേരം ഇതിന് ആവശ്യമുള്ളൂ, ആവശ്യം വരുന്നുള്ളൂ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഫുഡ് നമ്മൾ പപ്പി കൊടുക്കുന്നില്ല. അപ്പൊ ഇതിലുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ എന്താണ്? ഇത് നമ്മുടെ ഡ്രൈ ഫുഡും പാലും. ഡ്രൈ ഫുഡ് എന്ന് പറയുന്ന സാധനം കാണിച്ചു തരാം കേട്ടോ. പാലെന്ന് പറയുന്ന സമയത്ത് എന്താ നമ്മൾ കൊടുക്കണേ? ആട്ടുംപാല്. ആട്ടുംപാല്, ആട്ടുംപാലും ഡ്രൈ ഫുഡും വെള്ളത്തിലിട്ട് കുതിർ വെള്ളത്തിലൊന്നും അല്ല, മിക്സിയിൽ ഫുഡ് പൊടിക്കും, പൊടിക്കുന്നതിനകത്ത് തിളപ്പിച്ച് പാലൊഴിക്കും, പാലൊഴിക്കും, എന്നിട്ട് കുതിർത്തു. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യണേ. വേറെ സീക്രട്ട് ഒന്നുമില്ല കേട്ടോ. അപ്പൊ ഈ ഫുഡ് ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചാലോ? ഓക്കെ, ഇവിടെ വെക്കുവാണ്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പപ്പി ഇപ്പോൾ ഏകദേശം ചൂടില്ലാത്തൊരു വെയിലാണ്. അപ്പോൾ പപ്പീനെ കളറും കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ പപ്പീസിനെ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയും എങ്ങനെയുണ്ട് നമ്മളെ നോട്ടം എന്നൊക്കെ, അല്ലേ? ഓക്കെ. അപ്പോൾ കഴിഞ്ഞ അമേരിക്കൻ പുള്ളീൻ്റെ വീഡിയോ കണ്ട സമയത്ത് അതിലിപ്പോൾ ഒരു 3 പപ്പി നമുക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആൾക്കാർ അപ്ഡേറ്റും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളൊരു അപ്ഡേറ്റും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ. ഓക്കെ, ഇതുവരെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്, ഇങ്ങനെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെ, അത് രണ്ട് കളറ്, എല്ലാം പല പല കളേഴ്സ് കേട്ടോ. ഒറ്റ ഒരു പപ്പി പോലും ഒരേ കളേഴ്സുള്ള പപ്പീസ് ഇല്ല. ആകെ രണ്ടെണ്ണം ഏകദേശം സെയിം ആയിട്ട് വരണത് ഒരു ബ്ലാക്കിലുള്ള പപ്പിയാണ്. അതിനാണെങ്കിലും തന്നെ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ഷെയ്ഡിൽ മാറ്റമുണ്ട്. ഞാൻ കാണിച്ചു തരാം ബാ. ഓക്കെ, ഇപ്പം കാണിച്ചെടുത്തടാ. അപ്പോൾ നല്ല കളറിൽ കാണാൻ പറ്റുമല്ലോ. ഇത് ഫീമെയിൽ പപ്പി കേട്ടോ. ഓക്കെ, ഈ പപ്പിയാണ് ഇപ്പോൾ ഉള്ളിൽ ഏറ്റവും വലിയ പപ്പിയായിട്ട് നിൽക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പപ്പിയല്ല, വേറൊരു പപ്പിയുണ്ട്, അതാണ് കയറി വരാൻ ചാൻസ്. കാരണം അവൾക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുഡ് കഴിക്കാൻ നല്ല താല്പര്യം കൂടുതലുണ്ട്. ഇവൾക്ക് ഓരോ സമയത്ത് ഓരോ പ്രകൃതമാണല്ലോ, ക്ലൈമറ്റിനനുസരിച്ചിട്ട്. അപ്പോൾ ഈ ഉള്ളയിൽ ഏറ്റവും വലിയ പപ്പി ഇതാണ് കേട്ടോ. ഓക്കെ, ഫീമെയിൽ പപ്പിയാണ്. കഴിച്ചോ? വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇതാണ് അടുത്ത പപ്പി. ഇത് കാണിച്ചാ, ഇതാണ് അടുത്ത പപ്പി എന്ന് പറയുന്നത്. ഇത് നമ്മളെ ബ്ലൂ കളറാണ് കേട്ടോ. ഓക്കെ, കണ്ടോ? ഓക്കെ, ബ്ലൂ കളറാണ്. ചെസ്റ്റിൽ വൈറ്റ് പാച്ച് ഉണ്ട്, അതുപോലെ തന്നെ പോസിൻ്റെ അവിടെ വൈറ്റ് ഉണ്ട്. ഈ പപ്പി ബുക്കിംഗ് ആയ പപ്പിയാണ്. ഇത് നമുക്ക് എല്ലാ ആൾക്കാരും ഈ പപ്പിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, കൂടുതൽ ആൾക്കാർ ഈ പപ്പിക്ക് വിളിച്ചു, പക്ഷേ ഇത് ഫസ്റ്റേ ബുക്കിംഗ് ആയി. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത പപ്പി എന്ന് പറയണത്. ഓക്കെ, ഇതാണ് അടുത്ത പപ്പി, ഇതും ബുക്കിംഗ് ആയിട്ടുണ്ട്. ഫസ്റ്റ് കാണിച്ച പപ്പി ബുക്കിംഗ് ആയിട്ടില്ല കേട്ടോ. ഫീമെയിൽ പപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ലൈറ്റ് ഫോൺ കളറാണ്. ലൈലാക്കിലേക്ക് വരുമോ എന്നുള്ളത് എനിക്കറിയില്ല, അത് അമേരിക്കൻ പുള്ളീൻ്റെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കറക്റ്റ് പറയാം കേട്ടോ. ലൈലാക്ക് കളർന്ന് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു, കുറേ ആൾക്കാർ ലൈറ്റ് ഫോൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കളറിൻ്റെ ഒരു കൃത്യമായിട്ട് പറഞ്ഞിട്ട് എനിക്ക് അറിയണില്ല അത് എങ്ങനെ വരിക എന്നുള്ളത്. ലൈറ്റ് ഫോണാണ് എനിക്ക് ഫെയിൽ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അടുത്തത് കേട്ടോ. ഇതിനാണെങ്കിലും ഈ പപ്പി ബുക്കിംഗ് ആണ്. ഇതിനൊരു റെഡ് ഷെയ്ഡ് ഉണ്ട് ബോഡിയിൽ, കണ്ടില്ലേ? ഒരു റെഡ് ഷെയ്ഡ് ഉണ്ട് കേട്ടോ, കേട്ടോ. ഓക്കെ, ഇവക്കും നല്ല വൈറ്റ് കളർ ചെസ്റ്റിലുണ്ട്, ഫേസിലുണ്ട്, നല്ലൊരു കളറാണ്. ഓക്കെ, അപ്പോൾ ഇവളെ ഞാനിവിടെ വെക്കുകയാണ്, ഇവളും ബുക്കിംഗ് ആയതാണ്. അടുത്ത ഇപ്പോൾ ബുക്കിംഗ് ആവാനുള്ള പപ്പീസ്, ഫസ്റ്റ് കാണിച്ച പപ്പി ഉണ്ട്, അതുപോലെ തന്നെ ഈ പപ്പിയും ഉണ്ട്. ഇത് ഡാർക്ക് ഫോണാണ്, നേരത്തെ കാണിച്ച പപ്പീനേക്കാളും കുറച്ചും കൂടി നല്ല ഫോൺ കളറാണ്. ഈ രണ്ട് പപ്പീസ് ഒന്ന് കയറി വരികയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റിൽ വന്ന രണ്ട് പപ്പി അല്ലേ. അപ്പോൾ ഇവരെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒന്ന് കയറി വരാണ്ട്, അപ്പോൾ നമുക്കൊന്ന് ഇവരെ എന്താ പറയുക, ഈ ഫുഡ് ഒന്ന് എടുത്ത് വരുന്നതിനനുസരിച്ച് ഇവിടെ ഒന്ന് കൂടുതൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയായി വരും. ഇതും പക്ഷേ ബുക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവളുടെ ഫേസിന് നല്ല പഞ്ചാട്ടോ, ആ ഒരു കറക്റ്റ് തൂക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അത് കറക്റ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ. കയറി വരുന്ന സമയത്ത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് കയറി വരാൻ ചാൻസ് ഉള്ള പപ്പിയും കൂടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡ് ഇപ്പോൾ കൂടുതൽ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഇതാണ് അടുത്ത ബുക്കിംഗ് ആവാനുള്ളത്. ഇത് ഫുൾ ബ്ലാക്ക് ആണ്, വൈറ്റ് ഇവിടെ ഒരു വൈറ്റ്, ഫേസിലും വൈറ്റ്. ഇതാണ് അപ്പോൾ നമ്മൾ അമേരിക്കൻ പുള്ളി പപ്പീസ്. 34 ദിവസത്തെ ഗ്രോത്ത് ആണ്, അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൈൻസും കാര്യങ്ങളും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ സൂരി എന്ന് പറയുന്ന അമേരിക്കൻ പുള്ളി ഫീമെയിലാണ്. അമേരിക്കൻ പുള്ളിയിൽ XXL ആണ് ഇവരുടെ കാറ്റഗറി വരുന്നത്.
ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും ഡബിൾ എക്സൽ ആണ് അപ്പോൾ ആ ഒരു നല്ല പപ്പീസായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഫീമെയിലിൻ്റെ കളർ വന്നിട്ട് വൈറ്റും ഒരു എലഫൻ്റ് ബ്ലൂവും ചില സ്ഥലത്ത് ബ്ലാക്ക് പാച്ചും ആണ് മെയിൽ വന്നിട്ട് ഡാർക്ക് ബ്രൗൺ കളറാണ് റെഡിഷ് ബ്രൗൺ കളറാണ് അപ്പോൾ ഇതാണ് നമ്മൾ ബാംഗ്ലൂർ കൊണ്ടുപോയിട്ട് മെയിറ്റേജ് ചെയ്യാണ് അപ്പോൾ പപ്പീനെ പൂർണ്ണമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ആളത് മമ്മിയാണ് ഓക്കെ മമ്മിക്ക് അറിയാം അപ്പോൾ നമ്മളിപ്പോൾ മമ്മി വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ ഇവർക്ക് വന്നിട്ടില്ല നമ്മൾ ഡിവോമിങ് കഴിഞ്ഞു ഫുഡും കൊടുത്തു തുടങ്ങി നമ്മൾ 14-ാമത്തെ ദിവസം ഡിവോം ചെയ്തു 15-ാം ദിവസം ഫുഡ് സ്റ്റാർട്ട് ചെയ്തു ഇതാണ് നമ്മൾ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അമേരിക്കൻ പുള്ളി പപ്പീസ് വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ ഡബിൾ എക്സൽ പപ്പീസ് വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ ഞാനിതാ വീഡിയോയിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് മദർ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് ഓക്കെ നല്ല സൈസ് ഉണ്ട് ഇവൾക്ക് റോഡ് വെയിലറിൻ്റെ ഒരു സാധാരണ ഫീമെയിലിനേക്കാൾ ഇവള് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരിട്ട് കാണുന്ന സമയത്ത് മനസ്സിലാവും പിന്നെ ഇതാണ് പപ്പീസ് ഒരു ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ലോണം കഴിക്കണ്ടല്ലേ മമ്മി കഴിക്കാൻ താല്പര്യം പുറത്ത് നമ്മളങ്ങനെ ഇറക്കി വിട്ട് കൊടുക്കലില്ലല്ലോ ഓക്കെ അമേരിക്കൻ പുള്ളി എന്ന് പറയുന്ന ഒരു ബ്രീഡിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം കേട്ടോ ഇത് ഒരിക്കലും അഗ്രസീവ് ആകുന്നൊരു ബ്രീഡല്ല റോഡ് വെയിലറിനേക്കാളൊക്കെ ഹെഡ് സൈസും അത്യാവശ്യം ഹ്യൂജ് സൈസിലേക്കൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു കാറ്റഗറിയും കൂടിയാണ് ഡബിൾ എക്സൽ അപ്പോൾ കാണുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്കും ഭയങ്കര പേടി തോന്നുമെങ്കിലും വേറെ വായി കഴിഞ്ഞിട്ട് നമ്മൾ കടിക്കാനൊന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ അങ്ങനെ ഒന്നുകൂടി ആലോചിച്ച് നോക്കും കടിക്കണോ വേണ്ടെന്നുള്ളത് എന്നാലും അവർക്ക് കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല അത്രയും വളരെ ഫ്രണ്ട്ലിയാണ് ലാബ്രഡോറിനേക്കാളും വളരെ ഫ്രണ്ട്ലി ഉള്ള ബ്രീഡാണ് പിന്നെ അത്ര എന്താ പറയുക ഹൈപ്പർ ആക്റ്റീവ് അല്ല ലാർജ് കാറ്റഗറിയിലേക്ക് വരുന്ന ഡോഗ്സ് ഒരു 1.5-2 വയസ്സ് ആവുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചും കൂടി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മളെ ഫീമെയിൽ ആണെങ്കിലും ഇപ്പോൾ നോക്കി അവൾ നമ്മൾ കൂടിനടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവൾ ഓടിയിട്ട് കൂട്ടി തുള്ളുന്നൊരു കാറ്റ സ്വഭാവം നമുക്കില്ല വേറെ ലാബ്രഡോറൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് കൂട്ടിന്ന് തുള്ളി ഒച്ചപ്പാടും ബഹളം ആക്കിയാൽ അവർക്ക് അവർ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും ഇവർക്ക് നമ്മളെ കാണുന്ന സമയത്ത് നമ്മളെ വാലാട്ടി നമ്മളടുത്തേക്ക് വരാനും നമ്മളിങ്ങനെ കുറച്ച് സ്നേഹം തായോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ദയനീയമായിട്ടുള്ള നോട്ടൊക്കെയാണ് ഓണേഴ്സിനോട് ഇവർക്ക് ഉണ്ടാവുക ഒരിക്കലും അമേരിക്കൻ പുള്ളി എന്ന് പറയുന്ന ബ്രീഡിനെ നിങ്ങൾ എന്ത് ചെയ്യരുത് മറ്റ് ഒരു സ്ട്രേഞ്ചേഴ്സിൽ നിന്നും അഗ്രസീവായിട്ട് വളർത്തണം ഗാർഡിങ് പർപ്പസിന് വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നാണ് പിന്നെ വളർത്തുന്ന സമയത്ത് തീരെ സോഷ്യലൈസ് ചെയ്യാതെ ആരും കാണാത്ത രൂപത്തിലൊരു കൂട്ടിലേക്ക് ഇട്ട് വളർത്തുവാണെങ്കിൽ ചിലപ്പോൾ അഗ്രസീവ് ആവും ഇതാണ് ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ജനറലി ഇവർക്ക് അഗ്രഷൻ ഇല്ല ഇവർക്കുള്ളത് അനിമൽ അഗ്രഷനാണ് അപ്പോൾ കുറച്ച് ഏരിയയും കോമ്പൗണ്ടും കാര്യങ്ങളുള്ള ആൾക്കാർക്കില്ലേ ഇപ്പോൾ എന്താ പറയുക നമുക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യം അല്ലെങ്കിൽ മരപ്പട്ടി അല്ലെങ്കിൽ കീരിശല്യം അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ സംഭവ സാഹചര്യങ്ങളിലൊക്കെ ഇവരെ വളർത്തുവാണെങ്കിൽ നല്ലതായിരിക്കും ഇവർ ഓടിക്കും പിന്നെ ചെറിയ പന്നി സംഭവങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഇവരൊരു 3-4 എണ്ണം ഉണ്ടെങ്കിൽ വലിയ സൈസും കൂടി ആകുന്ന സമയത്ത് ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ ഇവർ നന്നായിട്ട് കുറയ്ക്കുമ്പോൾ ഈ വേറെ അനിമൽസ് ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു ടെൻഡൻസി കുറയാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി ഗോൾഡ് റിട്രീവറിന് അതിൻ്റെ പപ്പീസിനെ കാണിച്ചു കൊടുത്താലോ കാണിക്കാം അല്ലേ പോവാം അതൊന്ന് ചിരിച്ചു കൊടുക്കടാ അയ്യ എന്താണ് നമ്മളെ വ്യൂസിനെ കാണാൻ ഒരു മൈൻഡ് എന്തൊരു ജാടട എനിക്ക് പണ്ടൊക്കെ ഡോഗ് വന്നു കഴിഞ്ഞാൽ അതിന്റെ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഓടലാണ് ഓടി വാതിലടച്ചകത്ത് ആദ്യം വാതിൽ കണ്ടം വഴി ഓടും പിന്നെ ഡോഗ് പറകിൽ ഓടും അപ്പൊ ഗൈസ് നമ്മുടെ ഗോൾഡൻ റിട്രീവറിന്റെ വൈറ്റ് കളർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ നമ്മൾ കൺസീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പീസ് ആയിട്ടുണ്ട് മൊത്തം എത്ര പപ്പി ഉണ്ടായിരുന്നു മമ്മി 8 പപ്പി ഉണ്ടായി ആ ഫസ്റ്റ് ലിറ്ററിൽ തന്നെ 8 പപ്പിയായി ഇതിൽ 5 എണ്ണം കാണുള്ളല്ലോ 3 എണ്ണം പോയി പോയി നമുക്ക് പപ്പീസ് ഉണ്ടായ സമയത്ത് എങ്ങനെ ഏത് പപ്പീസ് ലാസ്റ്റ് ഉണ്ടായ പപ്പീസ് ആണോ ഫസ്റ്റ് ഉണ്ടായതും സെക്കൻഡ് ഉണ്ടായ ഡെഡ് ആയ ഉണ്ടായ ഫസ്റ്റ് ഉണ്ടായതും 3-ാമത് ഉണ്ടായതും പോയി ബാക്കി ഉണ്ടായ 5 പേരും ഉണ്ട് ഓക്കെ നടുവിലുള്ള പപ്പി ഡെഡ് ആയിരുന്നു അല്ലേ 2-ാമത്തെ പപ്പി ഡെഡ് ആയിരുന്നു അപ്പൊ ഫസ്റ്റ് പപ്പിയും ഇത്രയടുത്ത പപ്പി ഒരു കളർ മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞില്ലായിരുന്നു എങ്ങനെ എന്ത് കളർ ഉണ്ടായിരുന്നെ ഒരു പച്ച കളർ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു പപ്പീസ് ഇൻഫെക്ഷൻ ആയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ജനിച്ചിട്ട് ഒരു 1-ാമത്തോ 2-ാം ദിവസം ഡെഡ് ആയപ്പോൾ 2-ാം ദിവസം പോയി ഓക്കെ ബാക്കി 5 പപ്പീസ് നമുക്ക് ആക്റ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ചെറിയ പപ്പീസിന് എപ്പോഴും ആക്റ്റീവ്നെസ് കുറച്ച് കൂടുതലായിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഇതേ ഇവളുണ്ടല്ലോ ഇവള് എവിടെ വെച്ചാലും ഒന്നും എടുത്ത് ചാടുന്നൊരു ടൈപ്പാണ് ഇപ്പോൾ ഞാൻ പുറത്തുണ്ടായിട്ട് ഒരു വീഡിയോ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവളെ അവളെ മേത്തൊക്കെ അവളെ മണ്ണാക്കി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാ പപ്പീസും നല്ല വെള്ള കുട്ടികളായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിലിപ്പോൾ എത്ര മെയിൽ എത്ര ഫീമെയിലും ഉണ്ട് 3 മെയിലും ഉണ്ട് 2 ഫീമെയിലും ഉണ്ട് ഓക്കെ അപ്പോൾ ആൺകുട്ടികളാണ് കൂടുതലും ആങ്ങളമാരാണ് കൂടുതലും പെങ്ങന്മാർ കുറവാണ് അല്ലേ പോയതെല്ലാം പെണ്ണായിരുന്നു പെങ്ങന്മാരായിരുന്നോ പെങ്ങന്മാരായിരുന്നു കൂടുതൽ അയ്യോ സാറല്ല പോട്ടെ നമുക്ക് അടുത്തില്ല അവളെ കൊണ്ടാവുന്ന പോലെ അവള് ചെയ്തിട്ടുണ്ട് പിന്നെ പാലും കാര്യങ്ങളൊക്കെ പാലൊക്കെ ഉണ്ട് അവർക്ക് കുടിക്കാനുള്ള പാലൊക്കെ ഉണ്ട് കുഴപ്പമില്ലാടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ നമുക്ക് അടുത്ത ദിവസം തന്നെ ഫുഡ് കൊടുത്തു തുടങ്ങാം എത്ര ദിവസം പ്രായമായി നമുക്ക് 11 ദിവസമായി ഇനിയിപ്പോ ഡിവോം ചെയ്യണം ഫുഡും കൊടുത്തു തുടങ്ങണം ഓക്കെ ഇതാണ് നമ്മുടെ ഗോൾഡൻ റിട്രീവർ പപ്പീസിന്റെ കേസ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവളെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് ഇവള് ഇമ്പോർട്ടന്റ് കുട്ടിയാണ് മിസ്റ്റർ ബിഗ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ഹ്യൂജ് സൈസ് ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ട് ആയിട്ടുള്ള വൈറ്റ് ഗോൾഡൻ റിട്രീവർ മെയിൽ നോർത്തിലുണ്ട് അതിൽ കൊണ്ടുപോയിട്ട് മെയ്റ്റ് ചെയ്തതാണ് അതിലുള്ള കുട്ടിയാണ് ഇവള് ഓക്കെ
ഇവളുടെ മദർ ചാമ്പ്യനാണ്, ചാമ്പ്യൻ്റെ കുട്ടിയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവളെ ഷോ ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഫീമെയിൽ ആയിരുന്നു, പക്ഷേ നമുക്ക് ഷോ ചെയ്യാനുള്ളൊരു സാഹചര്യം ഇവിടെ ഇല്ല, കാരണം ഹാൻഡ്ലറില്ല, ട്രെയിനേഴ്സില്ല, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഇവിടെ വളരെ കുറവാണ്. പിന്നെ ഹെഡൊക്കെ കണ്ടില്ലേ, ഹെഡിൻ്റെ ഒരു സിറ്റുവേഷൻ കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, കുറച്ച് ലാർജ് സൈസാണ്, എന്ന് വെച്ചാൽ ഉള്ളതിൽ തന്നെ ലാർജ് സൈസാണ്. ഇവളെ പോലെ തന്നെ ഇവളെക്കാളും ആദ്യം നമ്മളൊരു വേറൊരു ഗോൾഡ് റിട്ടയറിനെ കൂടി കൊണ്ടുവന്നായിരുന്നേ. അവൾ പക്ഷേ എന്താ വെച്ചാൽ ഇവളെക്കാളും ചെറുതാണ്, പക്ഷേ കോട്ട് കുറച്ചും കൂടി കൂടുതലാണ്. അവൾക്ക് നിലത്തിറങ്ങി മുട്ടുന്ന കോട്ടുണ്ട്, അവൾക്ക് കോട്ടുണ്ട് ഇല്ലാന്നല്ല, കമ്പയർ ടു അവളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവളാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്നത് അല്ലേ. അതെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പീസിൻ്റെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ, കെ സിയുടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നമുക്കൊരു 30 days ആകുന്ന സമയത്താണ് നമുക്ക് ഇവിടെ വരിക. അപ്പോൾ ആ സമയത്തായിരിക്കും ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമുക്ക് അമേരിക്കൻ പുള്ളിയിൽ എല്ലാ ആൾക്കാരും കെ സി ഉണ്ടോ കെ സി ഉണ്ടോ ചോദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അമേരിക്കൻ പുള്ളി കെ സി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്രീഡല്ല, ഇതുവരെ കെ സി അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ പകരം ഒരുപാട് ക്ലബ്ബുകൾ ഇപ്പോൾ റീസെൻ്റ്ലി ഫോം ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പപ്പീസിന് അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് കുറച്ച് സെമി അഡൾട്ട് ആകുന്ന സമയത്തൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഷോയിലൊക്കെ കാണിച്ച് രജിസ്റ്റർ ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ കൊണ്ടുപോകുന്ന പപ്പീസിനെ വാങ്ങുന്ന ആൾക്കാർക്കും അതാണ് പോസിബിലിറ്റി ഉള്ളത്. പിന്നെ വേറെ എന്ന് വെച്ചാൽ പുറത്തുള്ള ക്ലബ്ബുകളിൽ നമ്മൾ ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് ഇവിടെ നിന്ന് ആ പേപ്പർ അങ്ങോട്ടേക്ക് അയച്ച് അവിടെ നിന്ന് അതിൻ്റെ പേപ്പർ കിട്ടി വന്ന് അങ്ങനെയൊക്കെ ചെയ്യാം. ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ആ ക്ലബ്ബും കാര്യങ്ങളൊന്നും ഇവിടെ എക്സിസ്റ്റിംഗ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് വാലിഡായി കിട്ടില്ല. ഇപ്പം നമ്മൾ ഇതിന് കൊണ്ടുപോകുന്ന ആൾക്കാർ തന്നെ ഇവിടെയുള്ള ക്ലബ്ബ് കൂടുതലും നമുക്ക് സൗകര്യമായി വരുന്നത് അതാണ്. ഒരു ക്ലബ്ബും കാര്യങ്ങളും ഷോയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഗോൾഡ് റിട്ടയറിന് നമുക്ക് കെ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഇവളെ ചാമ്പ്യനും ഇമ്പോർട്ടൊക്കെയാണ് ഇവരുടെ ലൈൻസിലും കാര്യങ്ങളൊക്കെ വരുന്നത്. താല്പര്യമുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ, ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കറക്റ്റ് അപ്ഡേറ്റുള്ള വീഡിയോസും കാര്യങ്ങളും അയച്ചു തരാം. പിന്നെ നമുക്ക് കുറച്ച് ജർമ്മൻ ഷെപ്പേർഡ് പപ്പീസ് കൊടുക്കാനുണ്ട്, അപ്പോൾ 2 ഫീമെയിലും 1 മെയിലും, അതിനെയും കൂടി കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇത് ഈ ഒരു ഫുഡില്ലേ സംഭവം എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ടുള്ള ഒരു സംഭവം ആട്ടോ. ഇതെനിക്ക് പണ്ട് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്കിതൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനിതിൽ എന്താ പറയുക, നമുക്ക് ഈ ഫുഡിലധികം റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത സമയത്ത് ഡോക്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം കഴിക്കും, ഡോക്സ് എല്ലാ ഫുഡും കഴിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുമെങ്കിലും കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമാകും. ചില ഫുഡ് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴിക്കും, നന്നായിട്ട് തടി വെക്കും. ചില ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര വീക്കായിരിക്കും, കോട്ടൊക്കെ ഭയങ്കര റഫാകും. അങ്ങനെ ഞാനിത് പല പല ഫുഡ് ട്രൈ ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തിയായിരുന്നു. പകരം നമ്മൾ ഒരൊറ്റ ഫുഡിൽ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക, അതുപോലെ തന്നെ ചിക്കനും വെജിറ്റബിൾസും ആഡ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ചിക്കനും വെജിറ്റബിൾസ് ഡ്രൈ ഫുഡ് കിട്ടാത്തൊരു സാഹചര്യത്തിൽ ചിക്കനിലേക്ക് മാറ്റാം, വെജിറ്റബിൾസിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ബീഫ് വെജിറ്റബിൾസ് ഫിഷ് വെജിറ്റബിൾസ് അങ്ങനെയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഡ്രൈ ഫുഡിലേക്ക് മാറ്റാം, അങ്ങനെ വിചാരിച്ചിരുന്നേ. പക്ഷേ അതെനിക്ക് ഭയങ്കര നഷ്ടമായിട്ട് തോന്നി അന്ന് ഈ ഫുഡ് വാങ്ങാത്ത. ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ഇത് തായ്ലൻഡ് ഇമ്പോർട്ട് ആയിട്ടുള്ളൊരു ഫുഡാണ്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫുഡാണ്. കേരളത്തിൽ ഒരുപാട് ഷോപ്പുകളുടെ മാർക്കറ്റിൽ ഈ സാധനം ഉണ്ട്. അപ്പോൾ ഞാൻ പപ്പീസിന് വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മളെ അമേരിക്കൻ പുള്ളി പപ്പീസിനെ നിങ്ങൾ കണ്ടില്ല, എന്താ നിങ്ങൾക്ക് ഗ്രോത്ത് കണ്ടിട്ട് പോകുന്നതായത്, കംപ്ലീറ്റ് സീക്രട്ട് ഇതാണ്. ഓക്കെ, ഇതിൽ തന്നെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ മദർ ആൻഡ് ബേബി, ഫിഷ്, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഇതിപ്പോൾ ഇവരുടെ സ്റ്റാർട്ടർ ഫുഡാണ്. ഓക്കെ, മദർ ആൻഡ് ബേബി. ഓക്കെ, ഇത് സ്റ്റാർട്ടർ ഫുഡാണ്. അതുപോലെ തന്നെ ഇത് ചിക്കൻ റൈസ് വെജിറ്റബിൾസ് അഡൾട്ടിനുള്ളത്, ഇത് പപ്പിക്കുള്ള ഫുഡ്, ഇതും പപ്പിക്കുള്ള ഫുഡ്. ഓക്കെ, അങ്ങനെ കാറ്റഗറി വരുന്നുണ്ട്. പിന്നെ വേറൊരു കേസ് എന്താ പറയുക, ഇതിൽ ഏറ്റവും വലിയൊരു ഉപകാരപ്പെടുന്ന ഒരു കേസ് എന്താ വെച്ചാൽ, സാധാരണ നമ്മുടെ ചാനലിൽ ഭയങ്കര പ്രീമിയം ക്വാളിറ്റി ഫുഡുകളാണ് നമ്മൾ കാണിക്കാറുള്ളത്. നല്ല കോസ്റ്റ് ആയിരിക്കും. എൻ&ഡി, ലാംബാം, ബ്ലൂബെറി, ഡിബാക്ക്, അങ്ങനെയുള്ള എല്ലാ ഫുഡുകളും നമ്മൾ ഒരുപാട് ഫുഡുകൾ കാണിച്ചിട്ടുണ്ട്. പ്രീമിയം ക്വാളിറ്റി ഫുഡുകളിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഇവർ വന്ന സമയത്ത് തന്നെ ഇവരുടെ ഒരു മെയിൻ തിയറി എന്ന് പറയുന്നത് തന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റി ഫുഡ് സാധാരണക്കാർക്ക് ബഡ്ജറ്റിൽ കൊടുക്കാമെന്നുള്ളതായിരുന്നു. അതായിരുന്നു അവർ നമ്മളോട് പറഞ്ഞ തീം. അപ്പോൾ ഈ ഫുഡിൻ്റെ ലോഞ്ചിങ്ങും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഇത് ശരിക്കില്ല, 1 കിലോ ഫുഡിന് വരുന്നത് 350 രൂപയാണ്. അപ്പോൾ മറ്റ് ബ്രാൻഡുകൾ, ഇപ്പം നല്ല പ്രീമിയം ക്വാളിറ്റി നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡുകൾ അന്വേഷിച്ചെടുക്കുന്ന ആൾക്കാർ അന്വേഷിച്ചാൽ അറിയാം, ഒരു 1.5 കിലോ 2 കിലോ ഒക്കെ വരുമ്പോഴത്തേക്ക് 1000 രൂപേൻ്റെ അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. ഇതാകെ 350 രൂപയെ കോസ്റ്റ് വരുന്നുള്ളൂ. ഏത് സാധാരണക്കാരനും വീട്ടിലേക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു കോസ്റ്റ് ഇതിനുള്ളൂ. അപ്പം ചെറിയ ഡോക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ വലിയ ഡോക്സ് ആണെങ്കിൽ വലിയ ബാഗ്, ഇപ്പോൾ 20 കിലോയുടെ ബാഗ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. 350 രൂപ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പപ്പീൻ്റെ കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ മദർ ആൻഡ് ബേബീൻ്റെ കാറ്റഗറിയിലേക്കൊക്കെ വരുമ്പോഴാണ് കേട്ടോ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ അഡൾട്ടിൻ്റെ കാറ്റഗറിയിൽ, ഇപ്പം അഡൾട്ടായിട്ടുള്ള ഡോക്സുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൻ്റെ കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്ക് 1.2 kg വരുന്നത് ആകെപ്പാടെ 285 രൂപയാണ്. ആലോചിച്ചോക്കെ, 285 രൂപയ്ക്ക് ഇമ്പോർട്ട് ഫുഡ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ 400 ഗ്രാമിൻ്റെ പാക്കറ്റൊക്കെ ചെറിയ ക്വാണ്ടിറ്റി വേണ്ട ആൾക്കാർക്ക്, ചെറിയ ഷോർട്ട് ബ്രീഡുകളൊക്കെ ഉള്ള ആൾക്കാർക്ക്, ആ ഒരു കാറ്റഗറിയിൽ വേണ്ട ആൾക്കാർക്ക് വെറും 105 രൂപയാണ് 400 ഗ്രാം ഫുഡിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇത് വാങ്ങിച്ചോട്ടോ, പെറ്റ് പെട്രോൾ. ഓക്കെ, നല്ല റിസൾട്ട് ഉണ്ട്. പപ്പീസിനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി, കാരണം കോട്ടുമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അടിപൊളി സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ സീക്രട്ട് എന്ന് പറയുന്നത്. നോക്കിക്കോ, ജർമ്മൻ ഷെപ്പേർഡ് പപ്പീസിനെ ഇത് കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പോകണേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മെയിനായിട്ട് വാങ്ങിയത് അതിനും കൂടി ആയിട്ടാണ്. ഫുഡ് കൊടുക്കുമെന്നുള്ള ആരും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഫുഡ് കഴിച്ച് കഴിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. പല ആൾക്കാർക്കും ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കില്ല എന്നുള്ളൊരു പേടി ഉണ്ടാവും. ബാ ബാ.
അയാൾക്ക് കുറച്ച് പേടിയാട്ടോ അമ്മപ്പത്തിയാൾക്ക് ഇതാ ലാസ്റ്റ് വരുന്ന ആൾക്ക് മുപ്പിൾക്ക് നമ്മളൊരു ധൈര്യം ഇല്ല. ബാക്കി ഈ മെയിലിൽ കുറച്ച് എന്താ പറയുക ഹൈപ്പർ ആക്റ്റീവ് ആണ്. നമ്മൾ എവിടെ പോയാലും നമ്മളെ പറയുക ഉണ്ടാവും. അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഓടുവാ ഓടുവാ. ആ മുപ്പൊരാളും പോയി. അപ്പോൾ ഇതാണ് നമ്മളെ പപ്പീസ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഡ്രൈവ് ഉണ്ട്. എന്താ പറയുക പപ്പീസിന് ഫുഡ് കഴിക്കാൻ നല്ല താല്പര്യമുണ്ട്. എന്താ പറയുക ഫുഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഈ ഫുഡ് അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ മോഷണ കാര്യങ്ങളുണ്ടായിരുന്നു മമ്മി കൊടുത്തിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും പപ്പീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ അമേരിക്കൻ പുള്ളി പപ്പീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് പപ്പി ഉണ്ട്. അതുപോലെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു മൂന്ന് പപ്പി. താല്പര്യമുള്ള ആൾക്കാരൊക്കെ കോൺടാക്ട് ചെയ്യുക. വലിയ പ്രൈസ് ഒന്നും കൂട്ടി ഇന്നില്ല. വിത്ത് കെ സി ആണ്. കെ സി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രീഡ്സ് നമ്മൾ കെ സി പേപ്പറോട് കൂടി തന്നെയാണ് കൊടുക്കാൻ തീരുമാനിച്ചേക്കണത്. കെ സി ഉണ്ട്. അപ്പോൾ അത് കൊണ്ടാണ്ടിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഉണ്ടെങ്കിൽ നല്ലതുമാണ്. അപ്പോൾ പപ്പീസ് ഒന്നും മദറിനെ പോലെ ആയിട്ടേ ഇല്ല. കുറച്ച് ഫാദറിനെ പോലെ ആയിട്ടാണ് വരുന്നത്. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പപ്പീസ് വരുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് ഉണ്ടാകുന്നൊരു കുറേ ഡോഗ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കാൻ പറ്റുന്നതിനൊരു പരിമിതി ഉണ്ടാവും. പിന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന ആളെ സംബന്ധിച്ച് ഒരൊറ്റ പപ്പി ഉണ്ടാവുള്ളൂ. അത് നല്ല രീതിയിൽ അവർക്ക് കെയർ ചെയ്യാനും പറ്റും. അപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് കൊണ്ടുപോകാം. ജർമ്മൻ ഷെപ്പേർഡ് പപ്പീസാണുള്ളത്. ഓക്കെ. അപ്പോൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കിടുക്കം വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാ അച്ഛന്മാർക്കും ബൈ ബൈ. പപ്പീസിനെ കടിക്കാൻ വേണ്ടി മാത്രം വന്നാൽ കേട്ടോ. ഇൻഫർമേഷൻ നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വൺ ബൈ വൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ മറ്റൊരു കിടക്കം വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാ അച്ഛന്മാർക്കും ബൈ ബൈ. ആർക്കെങ്കിലും ഈ പെറ്റ് പെട്രോളിൻ്റെ ഫുഡ് വേണം താല്പര്യമുള്ള ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്.